മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായാ കുഴപ്പം ഞാൻ പറഞ്ഞോ ചിന്തിച്ചോട്ടെ ആര് വേണേലും ചിന്തിച്ചോട്ടെ സി പി എം ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഇവിടുത്തെ സി പി എം അങ്ങോട്ട് ഞാൻ ചോദിക്കണം നാളെ ഒരു മുസ്ലിമിനും മുഖ്യമന്ത്രിയാക്കിയാണ് എന്താ കുഴപ്പം സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർക്ക് ആര് വേണം ആക്കിക്കോട്ടെടുത്ത് പറയുന്ന ബിജെപി അധ്യക്ഷൻ പറയുകയാണ് പോവുകയാണ് അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശത്താണ് അത് വിശദീകരിക്കാൻ ഞാൻ ഞാൻ പറയട്ടെ ഇവിടുത്തെ പിന്നോക്ക സമൂഹങ്ങൾ അവർ വളരെ പ്രതീക്ഷയോടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടു അവർക്ക് ആ പ്രതീക്ഷക്കൊത്തുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു ഭാഗത്തേക്ക് മാത്രം ഏത് പ്രതീക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നോക്കക്കാരനാണ് ഇതിന് മുമ്പിട്ട് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി പിന്നോക്ക അവസ്ഥ അവഗണന എന്ന് പറയും എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയും അവിടുന്ന് മാറ്റം വരുന്നു എന്നതാണ് ആസ്ലിമെ മുഖ്യമന്ത്രിയാക്കി മാറ്റം വരുന്നു എന്നുള്ളതാണോ ഇവിടുത്തെ എനിക്ക് അജിംസ അവരും പിന്നോക്ക മുസ്ലീങ്ങളും പിന്നോക്കക്കാരാണെന്നേ അങ്ങനെ എന്തോ കുഴപ്പം അജിംസെ കേരളം പോലെ സ്ഥലത്ത് മുസ്ലിങ്ങളും പിന്നോക്കക്കാരല്ല അല്ല അത് നിങ്ങളുടെ വാദം ഇനി ഓക്കെ ബിജെപി എന്ത് ചെയ്തു മുസ്ലിങ്ങളും മുന്നോക്കാരായിക്കോണ്ട് അവർക്ക് മുന്നോക്ക സംവരണം കൊടുത്തോ എന്നിട്ട് പറയൂ അവരെ മുഖ്യമന്ത്രിയാക്കിയാ എന്താ കുഴപ്പം ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചില്ലേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും അടിയുറച്ചു നിന്നിരുന്ന ഒരു പിന്നോക്ക സമുദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് ആശങ്കയുണ്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുവാൻ അവർക്ക് ആശങ്ക ഗണേഷ് പ്രശ്നം പറയും അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന സി പി എമ്മിന് ഇഷ്ടമല്ല ബിജെപിക്ക് വോട്ട് തളയാ അങ്ങനെയാണോ അല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഞാൻ വീണ്ടും അജിംസ ഞാൻ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കൂ എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ അടിയുറച്ച് സി പി എമ്മിന്റെ കൂടെ നിന്ന പിന്നോക്ക സമുദായങ്ങൾ അവർക്ക് ആശങ്കയുണ്ട് എന്ത് ഗണേഷ് ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ ഈ വയനാട് ഉൾപ്പെടെ ട്രൈബൽ ഏരിയ ശക്തമായി പറയുന്ന ആശങ്ക എന്താണെന്ന് ആശങ്കയുള്ളത് കൊണ്ടാണ് ബിജെപിക്ക് നാളെ വോട്ട് ചെയ്ത് ആശങ്ക എന്താണെന്ന് പറയണ്ട അത് വെള്ളാപ്പള്ളിയോ എന്തരുന്നോ കെ ഗണേശോ എന്താണ് ആശങ്ക അത് പറയൂ ഞാൻ പരിഹരിക്കേണ്ട ആളുകൾ പരിഹരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഈ റിസൾട്ട് വന്നതിന് ശേഷം അവർ ആർക്കാ രാജ്യസഭാ സീറ്റ് കൊടുത്തത് അതാണോ അത് അത് റിസൾട്ട് വന്നതിന് ശേഷതിന് മുമ്പുള്ളത് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഈ പിന്നോക്കക്കാർക്ക് എന്ത് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളി സുരേന്ദ്രനും ഗണേഷും പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ അത് പറയേണ്ടേ മറ്റവർക്ക് കൊടുത്തു എന്നുള്ളതല്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ത് കിട്ടിയില്ല എന്ന് പറയണ്ടേ നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് കണ്ണു തുറന്നു കണ്ടു നോക്കൂ സാർ ഗണേശ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ നേതാവിന് പറയാൻ കഴിയണം ഞങ്ങളുടെ സമുദായത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് ആ ലേഖനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല മറ്റവർക്ക് കൊടുത്തതിനാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതിനെന്താ പറയാ നമ്മുടെ നാട്ടില് പച്ചമലയാളത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത് മറ്റവർക്ക് കൊടുത്തതല്ല ആണ് പക്ഷം തുല്യനീതി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയാണ് എൽ ഡി എഫ് സർക്കാർ ഇത്ര ജോലി തന്നില്ല ഞങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാരിൽ ഇത്ര എം എൽ എ മാരില്ല ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് മന്ത്രിമാരില്ല അത് എണ്ണ വിട്ട് പറയാലോ വെള്ളാപ്പള്ളിക്ക് അത് പറഞ്ഞില്ലല്ലോ അല്ല അജിംസെ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം അതുപോലെ രാഷ്ട്രീയ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഈഴവ സമുദായങ്ങളില്ല എന്ന് പറയട്ടെ വെള്ളാപ്പള്ളി അപ്പൊ അതുപോലെ ഇരിക്കും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ എം എൽ എമാരില്ല എം പിമാരില്ല അത് പറയട്ടെ അപ്പോൾ സർക്കാരും എൽ ഡി എഫും സിപിയും പരിഹരിക്കും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാലും പരിഹരിക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് അജിംസെ നിങ്ങൾ എന്ത് എന്താണ് നോക്കിക്കാണുന്നത് ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു സമുദായിക നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ള അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് അവർക്ക് ലഭിക്കുന്നില്ല അത് യാഥാർത്ഥ്യം എന്താ നിങ്ങൾ നിങ്ങൾ ഹിന്ദു സമൂഹത്തെ കൊണ്ടുപോകുന്നു യാഥാർത്ഥ്യമാരായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അത് സർക്കാരിനോടുള്ള ഒരുതരം അതൃപ്തി സമുദായങ്ങൾക്കുണ്ട് വെള്ളാപ്പള്ളി അത് പറഞ്ഞു എന്നാണ് ഗണേഷ് പറയുന്നത് ഓക്കെ അത് മുഖവേൽക്കിയെടുത്തോണ്ട് ഞാൻ